നമ്മുടെ ഫോണ് 100% സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട കുറച്ച് സെക്യൂരിറ്റി സെറ്റിങ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഫോണിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ 100% പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, അഡ്വാൻസ്ഡ് സെറ്റിങ്സ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, സെക്യൂരിറ്റി അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റേൺ, നമ്മളൊരു പാറ്റേൺ ലോക്ക് ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാറ്റേൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് വരയ്ക്കുന്ന സമയത്ത് അത് വിസിബിളാക്കി കാണുന്നൊരു സെറ്റിങ്സ് ആണ്. അത് നമ്മുടെ അടുത്ത ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ പാറ്റേൺ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ഈ വിസിബിൾ പാറ്റേൺ വിസിബിലിറ്റി അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മാത്രം അത് എന്താണെന്ന് അറിയാൻ പറ്റും. അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു സെറ്റിങ്സ് ആണ്. നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൺ തിരിച്ച് കിട്ടണമെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ഓണാണെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടൂ. അതിനുവേണ്ടി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ എടുത്ത സെറ്റിങ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ആക്ടിവേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആക്ടിവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടൂ. വളരെ പ്രധാനപ്പെട്ടൊരു സെറ്റിങ്സ് ആണ് ഫൈൻഡ് ടു മൈ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി ഇടുക. ഇവിടെ ഞാൻ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആക്ടിവേറ്റ് ആയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സെറ്റിങ്സ്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയിട്ട് അൺനോൺ സോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓണായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഓഫ് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അലോ ടു ഇൻസ്റ്റാളേഷൻ ഓഫ് നോൺ ഒഫീഷ്യൽ ആപ്പ് എന്നാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. കാരണം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഗൂഗിളിൻ്റെ ഓതറൈസേഷൻ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ അല്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളോ അതിൻ്റെ കൂട്ടത്തിൽ വേണേൽ സ്പൈ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ആകാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാസും ഫോണും ഒക്കെ അവർ ഹാക്ക് ചെയ്യും. നമ്മുടെ ഡേറ്റാസൊക്കെ അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ല ആപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു സെറ്റിങ്സാണ്. അടുത്ത പ്രധാനപ്പെട്ടൊരു സെറ്റിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന് സംബന്ധിക്കുന്നതല്ല, നമ്മുടെ സിമ്മിനെ സംബന്ധിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ സിം എവിടെയെങ്കിലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ആർക്കെങ്കിലും എടുത്ത് അവരുടെ പഴയ ഫോണിലോ അല്ലെങ്കിൽ സ്വന്തം ഫോണിലോ ഇട്ട് വേണമെങ്കിൽ നമ്മുടെ കോൺടാക്ട്സൊക്കെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സെറ്റിങ്സാണ്. നമ്മുടെ സിമ്മിൻ്റെ അകത്ത് നമുക്കൊരു ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സിലെത്തുക. സെറ്റിങ്സിലെത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സിം പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. സെറ്റിങ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആദ്യം തന്നെ ഒരു സിം പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്മിൽ നമുക്കൊരു പിൻ സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു 4-അക്ക പിൻ. ഞാനിവിടെ നിന്ന് സിമ്മിൻ്റെ പിൻ ഓപ്ഷൻ ഓണാക്കി കൊടുക്കുകയാണ്. ഓണാക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ 4-അക്ക പിൻ ചോദിക്കും. ഞാനിവിടെ 1, 2, 3, 4 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്മിൻ്റെ അകത്തൊരു പിൻ ലോക്കായി കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് ഫോണിൽ ഈ സിം ഇട്ട് കഴിഞ്ഞാൽ ഈ സിം ലോക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ ആ സിം അതിൻ്റെ അത് വർക്കാകും. അപ്പോൾ നമ്മൾ ഈ സിം ലോക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിം ഊരി എവിടെയെങ്കിലും വെച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ സിം വേറെ ആരെങ്കിലും നമ്മളറിയാതെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫോണിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സിം ലോക്ക് നമ്പർ കൂടെ എൻറ്റർ ചെയ്യാതെ ആ സിം അതിൽ വർക്കാകത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്, കുറേ പേർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സിമ്മിൻ്റെ അത് ലോക്ക് ഇട്ട് വയ്ക്കുക, എന്നിട്ട് ആ ലോക്ക് നമ്പർ ഓർത്ത് വയ്ക്കുക. കാരണം നമ്മൾ ഏത് ഫോണിൽ ഈ സിം ഇട്ടാലും ഈ ലോക്ക് നമ്പർ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സിം അതിൽ വർക്കാവൂ. ഇനി സിം ലോക്ക് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ സിം ലോക്ക് ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എൻറ്റർ ചെയ്ത സിം ലോക്ക് നമ്പർ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ ഇതേപോലെ ഓഫ് ആക്കാൻ പറ്റൂ. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സ് ആണ്. നിങ്ങളുടെ ഫോണിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൻ്റെ അകത്ത് സെർച്ചിൻ്റെ അകത്ത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.